അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നലെ കാണിച്ച വീഡിയോന്റെ ബാക്കി നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് ലേഡീസിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത്, കുർത്തീസും ടോപ്സും അല്ലേ? അതെ. അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്ത ഷർട്ട്, പാന്റ്, ജീൻസ്, ട്രൗസേഴ്സ് ആണ്. ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഇത് ടോപ്പ് അല്ലേ? അതെ, കുർത്തീസ്. കുർത്തീസ് നമ്മൾ കുർത്തീസിന്റെ സംഭവം കാണുന്നത്. ഏതാ ക്ലോത്ത് വരുന്നത്? ഇത് റയോൺ ആണ്. പക്ഷേ ഇതിപ്പോ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോ മുമ്പ് ചെയ്യാത്തൊരു അപ്ഡേഷൻ ആണ് ലേഡീസിലുള്ളത്. ഓക്കെ. കാരണം നമ്മൾ മുമ്പ് ചെയ്തിരുന്ന 200 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ വീഡിയോ അല്ല. അതെ, 200 രൂപ മുതൽ ടോപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷെ ഇത് 150 രൂപയാണ്. 150 രൂപ വെറും 150 രൂപയുള്ളൂ. അതായത് വീട്ടിൽ നൈറ്റ് പോലെ ഉപയോഗിക്കാം, ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ലോക്ക്ഡൌൺ ആയപ്പോ ആൾക്കാർ വീട്ടിൽ അവർക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇത് തന്നെ ചെയ്ത് 14 kg റയോൺ ആണ്. മറ്റേ നമ്മള് റേറ്റ് കൂട്ടി കൊടുക്കുന്ന 19 kg റയോൺ ആണ്. ഈ രണ്ട് വ്യത്യാസം ഇതിനകത്ത് ഉണ്ടെന്നുള്ളൂ. പക്ഷെ കളർ പോവില്ല, ഫേഡാവില്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ആളുകൾക്ക് കുറഞ്ഞ റേഞ്ചിൽ സാധനം വേണമെന്ന് പറയുമ്പോ നമുക്ക്, പക്ഷെ ഇത് 100 പീസ് മിനിമം എടുക്കണം. 100 പീസ് മിനിമം എടുക്കണം. അതായത് 15,000 രൂപയുടെ സാധനം. ഇനിയിപ്പോ 180 ഉണ്ട്, ഇത് 150 ആണ്. ഓക്കെ. ഇതെല്ലാം 180 വരുന്നതാണ്. 180 അതിന്റെ ചെറിയ ഫീലിംഗ് വ്യത്യാസം കണ്ടോ ഫാബ്രിക്. ഇത് 180 അല്ലേ? ഇത് 180. അത് 150. ഈ 150-ന്റെ 180-ന്റെ കൂടി മിക്സ് ചെയ്തിട്ടും 100 പീസ്. 100 പീസ് എടുക്കാം. 100 പീസ് എടുക്കാം. 180. അതായത് ബിലോ 200 വരുന്ന എല്ലാം മിനിമം 100 പീസ് എങ്കിലും എടുത്താല് നമുക്ക് വർക്ക്ഔട്ട് ആവും. പിന്നെ സെറ്റ് വൈസ് ആണോ? എല്ലാം സെറ്റ് വൈസ് ആണ്. ഇതിനകത്ത് MLXL വരുന്നതാണ്. 180 4 പീസ് വരും. അതെ. മറ്റേ 150 എന്ന് പറഞ്ഞാൽ XL XXL ഫ്രീ സൈസ് ആണ്. ആർക്ക് വേണമെങ്കിലും 150-ന്റെ ഫ്രീ സൈസ് ആണ്. ഫ്രീ സൈസ് ആണ് XL XXL. ഓക്കെ. അതപ്പോ XXX വരെയുള്ള, എം വരെ XXX വരെയുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. സൈഡ് ഒന്ന് അടിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, യൂസ് ചെയ്യാം. ഇതിനകത്ത് ഒരുപാട് ഡിസൈൻസ് ഡിഫറെന്റ് ഡിസൈൻസ് വരുന്നുണ്ട്. ഇതൊക്കെ 150-ന്റെ ആണ്. ഇതെല്ലാം ഇത് വന്നിട്ട് 180-യുടെ 180-യുടെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇതെല്ലാം 150-യുടെ ആണ്. ഓക്കെ. ഇത് 150-യുടെ ആണ്. ഇതിലെല്ലാത്തിനും ഡിസൈൻസ് വരുന്നുണ്ട്. മിനിമം 100 പീസ് ആണ്. പിന്നെ ഇപ്പൊ നമ്മള് മറ്റുള്ളത് എടുക്കൂലോ, 20,000 രൂപയ്ക്ക് ഇപ്പൊ നമ്മള് നോർമൽ ഒരു ബിസിനസ് പർച്ചേസ് പറയുന്നുണ്ടല്ലോ, അതിലിപ്പോ എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോ 100 പീസ് എടുക്കണം നിർബന്ധമില്ല. ഇല്ല. ഓക്കെ. കാരണം വെച്ചാൽ അവര് ബാക്കിയുള്ളത് ഇങ്ങനെ ചേർത്ത് എടുക്കുമ്പോ അതിനകത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് 2 സെറ്റ് കുറഞ്ഞത് വെച്ചേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറഞ്ഞു വെക്കും. ഇതൊരു കാര്യം ചോദിക്കണം. ഇപ്പൊ നിങ്ങൾ കുർത്തീസ് ചെയ്യുന്നുണ്ട്, ടോപ്പ് ചെയ്യുന്നുണ്ട്, കുറെ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നൈറ്റി. അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? നൈറ്റി നമ്മള് ശ്രമിക്കുന്നുണ്ട്. ഇത് റേറ്റ് കൂടിയായിട്ടാണ് ഇപ്പൊ കാണിച്ചത്. നമ്മൾ നൈറ്റി ചെയ്യാത്ത എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റിയുടെ ഒരു സിസ്റ്റം തന്നെ വേറെയാണ്. അപ്പൊ അത് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വർക്കേഴ്സിന്റെ ഒരു ക്വാളിറ്റിയും ഇതൊക്കെ നഷ്ടപ്പെടാൻ സാധ്യത കാരണമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതൊക്കെ റേഞ്ച് കൂടിയ സാധനങ്ങളാണ്. ഇതിപ്പോ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 മുകളിലോട്ട് വരുന്ന ഐറ്റംസ് ആണ്. 200-650 വരെ വരുന്ന റേഞ്ച് വരും. ഇത് ക്രഷ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. ഇത് നമ്മള് 400-425-450 ആ റേഞ്ച് ഒക്കെ വരും ഇതിനകത്ത്. അങ്ങനെ ഇതിനകത്ത് ഒരുപാട് ഡിസൈൻസ് കൂടിയതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഹൺഡ്രഡ്സ് ഓഫ് ഡിസൈൻസ്, മിനിമം 100 ഡിസൈൻസ്. കാരണം ലേഡീസിന്റെ ഡിസൈൻസ് ആണ് എപ്പോഴും ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ എല്ലാം ഡിഫറെന്റ് ഡിസൈൻസ് ആയിരിക്കും വരിക. പക്ഷെ റേറ്റ് വരുന്നത് ഇപ്പൊ ഇതൊക്കെ ഡബിൾ പീസ് വരുന്നതാണ്. ഇതൊരു ഫ്രോക്ക് പോലെ, എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ മുകളില് ഇങ്ങനെ ഇത് ചെയ്യും. ഇതൊക്കെ എന്താ റേഞ്ച് വരുന്നത്? ഇത് ഒരു 500-450 എബോ ആയിരിക്കും വരിക. 500-550 വരെ വരും ഈ ടൈപ്പ് വെറൈറ്റീസ് ഒക്കെ. ഇതും ആ പറയുന്ന ഒരു ഫ്രോക്ക്, അതായത് രണ്ട് ടോപ്പിന്റെ വർക്ക് ഉണ്ട് ഇതിനകത്ത്. അപ്പം ഈ 20,000 പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അയാൾക്ക് കുറച്ച് 150-ന്റെ എടുക്കാം, അത് 180 അങ്ങനെ എടുക്കാം, അതെങ്ങനെ എടുക്കാം, അതെങ്ങനെ വല്ല എടുക്കാം. പക്ഷെ ചില ആളുകൾ പറയും ഞങ്ങൾക്ക് 200-ൽ താഴെയുള്ള ടോപ്പ് മതി. അപ്പൊ അങ്ങനെ പറയുന്ന ആളുകൾക്ക് 100 പീസ് മസ്റ്റ് ആയിട്ട് 15,000 രൂപ മതി, 18,000 രൂപ വരെ അവര് എടുക്കണം. അപ്പൊ അത് ഒരു മിനിമം അവരുടെ ഓർഡറാണ്. ഇതിന്റെ ബോട്ടം ആണ് ഈ വരുന്നത്. ആ ബോട്ടം ടോപ്പും കൂടിയാണ് ഇത് വരിക. ബോട്ടം ടോപ്പും കൂടിയാണ് ഇത് വരുന്നത്. ഇതിപ്പോ ചെറിയ കുട്ടിയായിരിക്കും അല്ലേ? അത് ഇത് ചെറിയ കുട്ടികൾക്ക് മുതൽ, ഒരു ടീനേജ് മുതൽ വലിയ ഒരു ആളുകൾക്ക് ലാർജ് സൈസ് വരെ വരുന്ന ഒരു ഇതാണ് അതിനകത്ത് ഇത് ചെയ്യാം. ഇതൊക്കെ ഡിഫറെന്റ് ഒരുപാട് വെറൈറ്റീസ് വരും. ഇത് 100% കോട്ടണിൽ വരുന്നതാണ്. അത് റയോണില്. ഇത് 100% കളറും അതിന്റെ താഴെ പാറ്റേൺ വർക്കും ഉണ്ട് അതിനകത്ത്. ഇതിപ്പോ നമുക്ക് എല്ലാ സാമ്പിൾസും നമുക്ക് വീഡിയോസിലൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചില ഫോട്ടോഷൂട്ട് ഉണ്ട്. ഞാനപ്പോ ഫോട്ടോഷൂട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ വീഡിയോന്റെ ഇടയിൽ ആഡ് ചെയ്യാം. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി അതിന്റെ ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമ്മള് പറഞ്ഞിരുന്ന 2-3 കാര്യങ്ങൾ, 20,000 രൂപക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പ്രീ ബുക്കിംഗ് ചെയ്യാം. പ്രീ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന ഡിസൈൻ അവർക്ക് അയച്ചു കൊടുക്കും. അവർക്ക് സൈസ് മതി വേണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അത്, പക്ഷെ ഒരു മാസം മുമ്പ് അവര് മുൻകൂട്ടി പറയണം.
അപ്പോൾ നിങ്ങളിപ്പോൾ പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റൊന്നല്ല. അപ്പോൾ നിങ്ങൾ ഇവർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈൻ അയച്ചു തരും. ആ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എം ആണ് കൂടുതൽ വേണ്ടത് അല്ലെങ്കിൽ എല്ലാം ആണ് കൂടുതൽ വേണ്ടത് എക്സൽ ആണ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ആദ്യം ഒരു മാസം മുമ്പേ പറയാം, പറഞ്ഞ് അതിൻ്റെ ഒരു അഡ്വാൻസ് പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് ചെയ്തുതരും. പിന്നെ ബോട്ടമിൽ വരുന്നുണ്ട്, ബോട്ടമിൽ ഈ പറയുന്ന മെറ്റീരിയല്, ഇത് പിന്നെ ഇത് ഈ പ്ലാസോ, പ്ലാസോ 190 ആണ് വരുന്നത്. പ്ലാസോ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല പ്രിന്റഡ് പ്ലാസോസ്, പ്ലെയിൻ പ്ലാസോ, അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ലേഡീസ് ജീൻസ് ഇത് 350 രൂപയാണ് ഇത്, പക്ഷെ നല്ല വർക്കൊക്കെ വരുന്ന ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ലേഡീസ് ജീൻസ്. ജീൻസ് ഉപയോഗിക്കുന്നവർക്ക് ഇതിനകത്ത് നല്ല നല്ലൊരു നല്ല കളർഡ് ആയിട്ട് അതെ അതെ എല്ലാം മെറ്റീരിയൽ നമ്മൾ 350 രൂപ അല്ലേ. ഓ ഇതൊക്കെ നല്ലൊരു നല്ല മെറ്റീരിയൽ ആണ്. അതെ, പിന്നെ ഇത് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഫോർവേ ലൈക്ര. ഇത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് 20,000 എല്ലാം മിക്സ് ചെയ്ത് ലേഡീസ് ഐറ്റം 20,000, ജെന്റ്സ് എടുക്കുവാണെങ്കിൽ ജെന്റ്സിന്റെ വേറെ 20,000. മിനിമം 20,000 ഉള്ള ഒരാൾക്ക് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതുമല്ല, ഇപ്പൊ വീടിന്റെ തൊട്ടടുത്തൊക്കെ ചെറിയ പൈസക്കൊക്കെ വിൽക്കണം എന്നുള്ള ആളുകൾക്കാണ് നമ്മൾ 200 താഴെ ഉള്ളത്. അത് 100 പീസ് എടുക്കുക, എന്നിട്ട് ഒരു 250 രൂപയ്ക്കോ ഒക്കെ വിൽക്കാം. അപ്പൊ അവർക്കൊരു ചെറിയ ലാഭമാവുകയും ചെയ്യും, ഒരു മാസം നന്നായിട്ട് വർക്ക് ചെയ്തുകഴിഞ്ഞാൽ അവരുടെ ജീവിതം നടക്കും. അപ്പം ഇപ്പത്തെ ഒരു സാമ്പത്തിക രീതി അനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള പുതിയ ഐഡിയാസ് കൊണ്ടുവരികയാണ്. ഇനിയിപ്പോ പുതിയ പുതിയ ടെക്നിക്സ്, പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ പ്രീ ബുക്കിംഗ് ഐഡിയ എന്നൊക്കെ പറഞ്ഞാൽ അത് ആരും ചെയ്യാത്തൊരു സംഭവമാണ്. കാരണം നിങ്ങൾക്ക് ഇത്ര പീസ്, ചില ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് എല്ല് മാത്രം മതി അല്ലെങ്കിൽ എം മാത്രം മതി എന്ന് പറയുമ്പോൾ അതൊന്നും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ചെയ്യാത്തൊരു സംഭവം, ചെയ്യാൻ പറ്റൂല. ഇനിയിപ്പോ വേറൊരു കാര്യമല്ല, ഇനിയിപ്പോ നിങ്ങൾക്ക് നിങ്ങൾ ഇവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവർ എല്ലാ ഡിസൈൻസും അയച്ചു തരും, ഫോട്ടോസ് അയച്ചു തരും. അത് നമ്മൾ വയ്ക്കുന്ന ഫോട്ടോക്ക് ഒരു പ്രത്യേകത, നമ്മൾ ഫോട്ടോഷോപ്പ് വർക്ക് ചെയ്യില്ല, ഡയറക്ട് DSLR ക്യാമറയില് നമ്മൾ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നതാണ്. എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഒരു വർക്കും ചെയ്യാതെ എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഈ അഹമ്മദാബാദ്, ബോംബെ എന്നൊക്കെ വരുന്ന ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വർക്ക് ചെയ്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചേഞ്ച് ചെയ്ത് വരുമ്പോ ഈ പ്രൊഡക്റ്റേ ആയിരിക്കില്ല. പക്ഷെ നമ്മള് ഒരു ഒരു വർക്കും ചെയ്യാതെ എങ്ങനെയാണോ DSLR എടുത്തത് അങ്ങനെ തന്നെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എന്നോട് ലേഡീസ് കുറെ പേര് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, നിങ്ങൾ എന്തുകൊണ്ട് സൂറത്തും മറ്റൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ അവിടെ പോയിട്ട് ഒരു വീഡിയോ ചെയ്യണം. മറ്റൊന്നും കൊണ്ടല്ല, അവിടെ നിന്ന് സാധനം എത്തുന്നൊക്കെ പക്കാ പണി കിട്ടിയിട്ടാണ്. 90% ഈ പറയുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം അവർ പറയും ഞങ്ങൾ കണ്ടതും അയച്ചതും രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാന്നുള്ള രീതിയിലാണ്. അപ്പൊ എനിക്ക് ഞാൻ എന്തുകൊണ്ട് സൂറത്തും ഗുജറാത്തും ഒക്കെ വീഡിയോ ചെയ്യില്ല വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആ മാർക്കറ്റിനെ കുറിച്ച് അറിയില്ല. പിന്നെ നമുക്ക് ഏറ്റവും അടുത്തുള്ള സംഭവം ബാംഗ്ലൂരിൽ ഇത്രയും ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട്, എക്സ്പെൻസ് കുറവാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് കുറവാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ പറയുന്ന ഈ ഷൈൻമോക്ക് ആണെങ്കിലും ബാസിദ് ഭായ് ആണെങ്കിലും സിറാജ് ഭായ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇത്രയും വിശ്വസിക്കാനും അവർ അത്രക്കും ബൾക്ക് ക്വാണ്ടിറ്റി ആയി ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇത്രയും 2 കൊല്ലേ നമ്മൾ വീഡിയോ ചെയ്തു, ആരും ഇതുവരെയായിട്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. നമ്മൾ ഇപ്പൊ ഈ UK US യൂറോപ്പ് പോലെയുള്ള യൂറോപ്യൻ കൺട്രീസിലായിട്ടുള്ള കസ്റ്റമേഴ്സ് പലരും നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ, ഈ വീഡിയോ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുപാട് കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അവർക്ക് അവിടെ നിന്ന് വന്ന് നോക്കാനോ ഒന്നിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ അവരെ വീഡിയോ കോളിൽ വരെ നമ്മുടെ ഫാക്ടറിയും കാര്യങ്ങളും കാണിച്ചു കൊടുക്കും വിളിക്കുമ്പോൾ, എന്നിട്ട് അവർക്ക് ഈ സാധനങ്ങളെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കും. ഈ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ സൂറത്തിൽ നിന്നും ജയ്പൂരിൽ നിന്നൊക്കെ സാധനം എടുത്തിരുന്നു മുമ്പ്, എടുത്ത സാധനം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫോട്ടോയിൽ കണ്ട സാധനമേ അല്ല. ആ ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗിയാണ്, ഭയങ്കര രസമാണ്, പക്ഷെ വരുമ്പോൾ ആ സാധനം, പക്ഷെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഒരു വർക്കും ചെയ്യുന്നില്ല. ചില കസ്റ്റമേഴ്സ് ഒക്കെ UK നിന്നും കാനഡയിൽ നിന്നൊക്കെ വിളിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ കോളിങ്ങിൽ അവർക്ക് കുറെ കാര്യം പഠിപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ അവർക്ക് പറയും ഇങ്ങനത്തെ തുണി വേണം, അവർക്ക് ഒന്നും അറിയില്ലല്ലോ. അവർ ചിലപ്പോൾ അവിടെ ഉള്ള ക്വാളിറ്റി ഇവിടെ കിട്ടുമോ നോക്കിയിട്ടൊക്കെ ചോദിക്കും. പക്ഷെ ഇന്ത്യൻ ക്ലോത്തുകൾ ഡിഫറെന്റ് ആണ്, ഇപ്പം വിയറ്റ്നാം ഓരോന്നും ഓരോ ക്ലോത്തുകൾ ഡിഫറെന്റ് ആണ്. എന്നാലും അത് ഇവിടെ തന്നെ ഇന്ത്യന്റെ ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും, വലിയൊരു ഓർഡർ ഉണ്ടെങ്കിൽ. അപ്പൊ എനിവേ നമ്മളെ കുർത്തീസിന്റെ കാര്യം ചെയ്തപ്പോൾ തന്നെ കുർത്തീസ് വന്നു, ടോപ്പ് വന്നു, ജീൻസ് വന്നു. നമ്മളെന്തായാലും നമുക്ക് അടുത്ത ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നു ഇനി അടുത്തവണ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം എന്നോട് ഡിസ്കസ് ചെയ്തില്ലായിരുന്നു, നമുക്കിപ്പോ വിദേശ രാജ്യങ്ങളിൽ എങ്ങനെ കൊണ്ടുപോയി ബിസിനസ് ചെയ്യാം എന്നതിനെ പറിച്ചൊക്കെ നമുക്കൊരു ഇത് കൊണ്ടു എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അടുത്ത ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പൊ നാട്ടിലെങ്ങാട്ട് കൂടുതൽ ബിസിനസ് നടക്കുന്നത് പുറത്തേക്ക്. അതെ അതെ, പുറത്തേക്ക് വലിയൊരു ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ പുറത്തുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു ഇപ്പൊ വീട്ടമ്മമാരാണ് ഇപ്പൊ ഖത്തറിന്നും ദോഹയെന്നും അതുപോലെ തന്നെ ദുബായിൽ നിന്നൊക്കെ വീട്ടമ്മമാർ കുറെ മെസ്സേജസ് അയക്കാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇവിടുന്ന് സാധനം അങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്കാം, നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമോ? കൂടുതൽ ലേഡീസിന് ഈ കുർത്തീസിന്റെ ടോപ്പിനൊക്കെ ബിസിനസ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം നാട്ടിൽ നിന്നൊക്കെ അത്രയും കോൾസ് വരാറുണ്ട്, കുറെ പേര് റീസെയിലേഴ്സ് വരാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ഐഡിയ. നമ്മളിപ്പോ ഈ ഗൾഫ് കൺട്രീസിലായിട്ടൊക്കെ ഷിപ്മെന്റ് ആണ്, 15 ദിവസത്തെ ഷിപ്മെന്റ് ആണ്. പക്ഷെ UK US യൂറോപ്പ് ഒക്കെ
എയർ കാർഗോയാണ്, പെട്ടെന്ന് എത്തും, പെട്ടെന്ന് എത്തും. ഒരു 10 to 15 ഡേയ്സിനുള്ളിൽ എവിടെയാണെങ്കിലും അവർക്ക് ഡെലിവറി കിട്ടാറുണ്ട്. അവർക്ക് വലിയ ഇപ്പൊ DHL പോലെയുള്ള വലിയ കൊറിയർ വഴിയൊന്നും അയക്കണ പൈസ ഒന്നും ആവൂല, ചെറിയൊരു പൈസ ആവുള്ളൂ. അവരൊരു വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നു സാധനം. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ ലോക്ക്ഡൌണിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉള്ള രീതിയിൽ ചെറിയൊരു മാർജിനാണ്, 150 rupees 180 rupees കുർത്തീസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള സാധനം വിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു 450 to 250 എന്നുള്ള റേഞ്ചിൽ വേറെയും കുർത്തീസ് ഉണ്ട്. അപ്പൊ എനിവേ നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഞാൻ ഷൈൻ മോൻഖാന്റെ നമ്പർ ഞാൻ ഡീറ്റെയിൽസിൽ കൊടുക്കുന്നുണ്ട്, ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ ഷൈൻ മോൻഖാ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. താങ്ക് യു.